വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ചോറിനും പുട്ടിനൊക്കെ സൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുതിര ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു 4-5 മണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഇനി നമുക്കതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം 5-6 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മുതിരയുടെ വേവൊക്കെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പോലെ സോഫ്റ്റായി വരുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാനൊരു 6 വിസിലോളം വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ഈ മുതിര നല്ലപോലെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 6 ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ ഒരു 2-3 വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉള്ളിയും മുളകുമൊക്കെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുത്തതായിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ ചോറ്, കഞ്ഞി, അതുപോലെ പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്.